പ്രസിദ്ധമായ ഓച്ചിറക്കളിക്ക് തുടക്കമായി. ആയിരക്കണക്കിന് യോദ്ധാക്കളാണ് പടനിലത്ത് അങ്കം കുറിക്കാൻ എത്തിയത്. കഴിഞ്ഞ ദിവസം കളരികളിൽ കളരിപൂജയും ആയുധ പൂജയും നടത്തി. ഘോഷയാത്രയ്ക്ക് ശേഷമാണ് എട്ടുകണ്ടത്തിൽ ഓച്ചിറക്കളിക്ക് തുടക്കം കുറിച്ചത്. ഓച്ചിറക്കളി ശനിയാഴ്ച സമാപിക്കും. വ്രതാനുഷ്ഠാനങ്ങളോടെയുള്ള ആയോധന വൈഭവവും പോരാട്ട വീര്യവും പരബ്രഹ്മത്തിന് കാണിക്കയേർപ്പിച്ച ഓച്ചിറക്കളിക്ക് തുടക്കമായി. 18 അടവും അഭ്യസിച്ച വീരന്മാർ പടനിലത്തെ 8 കണ്ടം പോർക്കളമാക്കി മാറ്റി. വ്യാഴാഴ്ച വൈകിട്ട് കളരികളിൽ കളരിപൂജയും ആയുധപൂജയും നടത്തി. കളരിപൂജയ്ക്ക് മുമ്പ് യോദ്ധാക്കൾ കളരിമുറ്റത്ത് പയറ്റ് നടത്തിയ ശേഷം ഗുരുക്കന്മാർക്ക് ദക്ഷിണ നൽകി ആയുധങ്ങൾ ഏറ്റുവാങ്ങി. കരിനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലെ 52 കരകളിൽ നിന്നായി 487 കളരികളിൽ നിന്ന് എത്തിയ 4000 യോദ്ധാക്കളാണ് പടനിലത്ത് അങ്കം വെട്ടിയത്. ഗുരുക്കന്മാർക്കൊപ്പം തലപ്പാവണിഞ്ഞ് പ്രത്യേക വേഷവിധാനത്തോടെ പടനിലത്തെത്തിയ കളിസംഘങ്ങൾ പരബ്രഹ്മ ദർശനത്തിനു ശേഷം പടനിലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അണിനിരന്നു. സി ആർ മഹേഷ് MLA ഓച്ചിറക്കളി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ മുഴുവൻ ആശാന്മാരെയും മുഴുവൻ കളിയോഗങ്ങളെയും, ചെറിയ ചെറിയ കളിയോഗങ്ങളുണ്ട്, ആ കളിയോഗങ്ങളെയും സാംസ്കാരിക വകുപ്പ് സംസ്ഥാന സർക്കാർ തന്നെ അംഗീകരിക്കുകയും അവർക്ക് അവാർഡ് ഏർപ്പെടുത്തുകയും അവർക്ക് വേണ്ടുന്ന ഗ്രാൻഡ് കൊടുക്കുകയും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നോട്ടം ഉണ്ടെങ്കിൽ തന്നെ ഈ കളിയിൽ പങ്കെടുക്കുന്ന ആളുകൾക്കൊരു പ്രോത്സാഹനമാവുകയും ഒപ്പം വരുന്ന തലമുറ ഈ ആചാരം, ഈ അനുഷ്ഠാനം, ഈ കല, ഈ കളി നിലനിർത്തി മുന്നോട്ട് പോകുവാൻ ആവേശത്തോടുകൂടി പുതിയതായി കൂട്ടത്തോടുകൂടി കടന്നു വരും എന്നുള്ളത് കൊണ്ട് ഇത് നമുക്ക് എങ്ങനെങ്കിലും സാധിച്ചെടുക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട്. തുടർന്ന് പടനിലത്ത് ശംഖനാഥം മുഴങ്ങിയതോടെ ഗുരുക്കന്മാരും യോദ്ധാക്കളും ഭരണസമിതി ഓഫീസിന് മുന്നിൽ അണിനിരന്നു. പടത്തലവന്മാർ ധ്വജം ഏറ്റുവാങ്ങി. വായ്ക്കുരവയുടെയും പരബ്രഹ്മസ്തുതികളുടെയും അകമ്പടിയോടെ ഘോഷയാത്ര ആരംഭിച്ചു. അലങ്കരിച്ച ഋഷഭവീരന്മാർ, വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ കരനാഥന്മാർ, സ്ഥാനികൾ, ഭരണസമിതി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഘോഷയാത്ര. ഘോഷയാത്ര കിഴക്കും പടിഞ്ഞാറുമുള്ള ആൾത്തറകൾ 8 കണ്ടം, തകിടിക്കണ്ടം, ഒണ്ടിക്കാവ്, മഹാലക്ഷ്മി ക്ഷേത്രം, ശാസ്താനട, ഗണപതി ആൾത്തറ എന്നിവിടങ്ങളിൽ വലം വെച്ച ശേഷം 8 കണ്ടത്തിന് കിഴക്കും പടിഞ്ഞാറുമായി അണിനിരന്നു. തുടർന്ന് കരക്കളി ആരംഭിച്ചു. കരനാഥന്മാർ 8 കണ്ടത്തിന്റെ മധ്യത്തിലെത്തി കരപറഞ്ഞ് ഹസ്തദാനം ചെയ്തതോടെ ഇരുവശങ്ങളിലുമായി നിലയുറപ്പിച്ച വീരന്മാർ പോർവിളി മുഴക്കി 8 കണ്ടത്തിലിറങ്ങി പോരാടി. അടുത്ത ദിവസം കാണാമെന്ന ഉറപ്പോടെ താൽക്കാലികമായി പോരാട്ടം നിർത്തി. തുടർന്ന് വെള്ളിമൺ, മണപ്പള്ളി, കളരിപ്പയറ്റ് സംഘങ്ങളുടെ പ്രകടനവും നടത്തി. ഓച്ചിറക്കളി ശനിയാഴ്ചയും തുടരും.